മൂർത്തി ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ മൂർത്തിയുടെ പേര് പറഞ്ഞ് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയണം, അതാണ് പ്രധാനം. അതെ, രക്ഷസിന്റെ ശക്തി കൊണ്ട് നമുക്ക് പ്രേതാത്മാക്കളെ കാണാനാവും, മരിച്ചവരുടെ ആത്മാക്കളുമായി സമ്പർക്കം പുലർത്താനാവും, പിന്നെ മനുഷ്യന്റെ ഭൂതം ഭാവി എല്ലാം കൃത്യമായി പ്രവചിക്കാനാവും. മതി, ഇത്രയും മതി. ഇവിടേക്കിനി ഇരകളെ വരി വരിയായി എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനിയൊരു പരാജയം അതിന് ഒരിക്കലും സംഭവിക്കരുത്, ഒരിക്കലും. കരിമൂർത്തി, ഈ ഉള്ളവളിൽ പ്രസാദിക്കണേ. രൗദ്രയ്ക്ക് നൽകിയ ശക്തികളും സിദ്ധികളുമെല്ലാം അവിടെ നടിയനും നൽകണേ. കരിമൂർത്തി ഉപാസകർ ഭൂമിയിൽ പെരുകണമെങ്കിൽ എന്നെ പോലൊരു സേവികയുടെ ഉപാസന ആവശ്യമല്ലേ? അങ്ങ് അതിനുള്ള ശക്തിയും പ്രതാപവും എനിക്ക് നൽകില്ലേ? എന്റെ വിളിപ്പുറത്ത് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിക്കില്ലേ? ഗുരുവേ നമ. രൗദ്രയ്ക്ക് പകരം മറ്റൊരുവൾക്ക് നൽകാനാകില്ല മോഹിനി. ദശാബ്ദങ്ങളുടെ കഠിനമായ തപസ് കൊണ്ടാണ് അവൾ നമ്മെ സംപ്രീതനാക്കിയത്. ആ ഏകാഗ്രതയും ആത്മാർത്ഥതയും നിനക്കില്ല. അവളുടെ പ്രാർത്ഥനയിൽ സ്വന്തം നേട്ടങ്ങൾക്കായുള്ള ആർത്തിയിലുപരി എന്നോടുള്ള ഭക്തിയാണ് മുന്നിൽ നിന്നിരുന്നത്. എന്നാൽ നീ സ്വന്തം ആഗ്രഹങ്ങൾക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നീ അവളുടെ ശിക്ഷയായതിനാൽ നാം നിന്നെ സഹായിക്കാം, നിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകാം. നിനക്കെപ്പോഴും നമ്മുടെ അദൃശ്യമായ പിന്തുണയുണ്ടാകും. ആപൽഘട്ടങ്ങളിൽ നാം നിനക്ക് വേണ്ട മുന്നറിയിപ്പുകളും നൽകും. എന്നാൽ ഒരു കാര്യത്തിൽ ജാഗ്രത വിടരുത്. ദേവിയുമായി നമുക്ക് നേരിട്ടുള്ള സമ്പർക്കം വരാതെ നീ നോക്കുക. പിന്നെ ഒരു മുന്നറിയിപ്പ്, നിന്നെ ഈ ഭവനത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യാനായി ഒരു ദമ്പതികൾ വരുന്നുണ്ട്. ഓർമ്മയില്ലേ അന്ന് രൗദ്രയോട് അവരെ കുറിച്ച് നീ പറഞ്ഞതാണ്? ഗുരുവേ നമ. ഗുരുനാഥേ, അടിയനെ സഹായിക്കണം. സഹായിക്കാനോ? എന്താണ് നിന്നെ അലട്ടുന്ന പ്രശ്നം? അവിടത്തേക്ക് അറിയാത്തതായി ഒന്നുമില്ലെന്നറിയാം. എന്നാലും പറയുക, കരിമൂർത്തിയുടെ മതം പ്രചരിപ്പിക്കാൻ നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന ഭവനോ? അതിന് ആ ഭവനം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. ആ ഭവനം ഞങ്ങളുടെ സ്വന്തമല്ലെന്ന് അവിടത്തേക്ക് അറിയാലോ. അവിടെ താമസിക്കാൻ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർ വരുന്നുണ്ട്. അവർ വന്ന ഞങ്ങൾ ആ ഭവനം അവർക്ക് വിട്ടുകൊടുത്ത് പുറത്തിറങ്ങേണ്ടി വരും. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് തന്നെ കൽപ്പിച്ചാലും. അവര് വരട്ടെ, നമ്മുടെ പ്രതികരണം എന്താവണമെന്ന് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. അവിടുത്തെ ഇഷ്ടം. ഒന്ന് മാത്രം നിശ്ചയം, നിങ്ങൾക്കൊരു ഹാനി വരാൻ ഈ രൗദ്ര അനുവദിക്കില്ല. സ്വജനങ്ങളെ രൗദ്ര എന്നും സംരക്ഷിക്കും. തമ്പുരാട്ടി,
എന്തു വേണം? ശത്രുദോഷം കാരണം വളരെ ബുദ്ധിമുട്ടുകയാണ് ഇവർ. ആണോ? അതെ തമ്പുരാട്ടി. ശത്രുദോഷത്തിൽ നിന്നുള്ള രക്ഷയാണോ അതോ ശത്രു സംഹാരമാണോ? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ശത്രു സംഹാരമാണ് ഇവരുടെ ലക്ഷ്യം. ഇത് എന്റെ ഉപാസനാമൂർത്തിയുടെ തീർത്ഥപ്രസാദമാണ്. ഇത് സേവിച്ചുകൊള്ളൂ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. സേവിച്ചോളൂ, മടിക്കണ്ട. ശംഭു, തമ്പുരാട്ടി, ഇവരെ തിരികെ ഇവരുടെ വീട്ടിലെത്തിക്കുക. അപ്പോ ഇവരുടെ കാര്യം? അതിനൊന്നും ഇനി ഒരു പ്രസക്തിയുമില്ല. ഇവരുടെ മനസ്സ് ഈ ഔഷധത്തിനടിമയായി കഴിഞ്ഞിരിക്കുന്നു. ഇവരിനി നമ്മുടെ അടിമകളാ. നമുക്ക് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ഇരകളെ കൊണ്ടുവരുന്ന വെറും കിങ്കരന്മാരാണിവർ. വെറും കിങ്കരന്മാർ. ഇവരെ കൊണ്ടുപോയിക്കോളൂ. നമ്മുടെ വീട് ഇപ്പോഴും ഒരു വ്യത്യാസവുമില്ല, എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. അതാണ് എന്റെ പേടി. രുക്മിണി, ഒരു സ്ഥലത്തെ കുറിച്ചുള്ള എല്ലാവരുടെയും ഓർമ്മകൾ ഒരേപോലെ ആകണമെന്നില്ല. ഈ വീടിനെ കുറിച്ചുള്ള അങ്ങയുടെ ഓർമ്മകൾ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റേതുമായിരുന്നു. പക്ഷേ എന്റെ ഓർമ്മകൾ അങ്ങനെയല്ലോ. വേദനയുടെ അപമാനത്തിന്റേതുമായിട്ടുള്ള ഓർമ്മകൾ മാത്രമേ എനിക്കിവിടുന്ന് ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ പഴയ കഥകളല്ലേ രുക്മിണി. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഏതൊരു ദുസ്വപ്നത്തിന്റെ കീറിപ്പറഞ്ഞ ഏടുകൾ, അതൊക്കെ നമ്മൾ ഇനി തുന്നിയൊട്ടിച്ച് പുറത്തെടുക്കണോ? പഴയ കഥകൾ ആരും എന്നെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അതൊക്കെ മറന്നുകളയാൻ ഞാൻ ഒരുക്കമാണ്. സത്യത്തിൽ അതൊക്കെ മറക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മായിക്ക് നമ്മളെ കാണുമ്പോ എന്ത് സന്തോഷമാണെന്നറിയാമോ? നിങ്ങൾ നിങ്ങൾ ആരാ? അതുകൊള്ളാം, എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. നിങ്ങളെ വിടോ,
അപ്പോ മോഹിനി അമ്മായി? അമ്മായിയോ? അതെ, എന്റെ അമ്മായി താമസിച്ചിരുന്ന വീടാ ഇത്. അവര് ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതെ, എനിക്ക് അവരെ ഒന്ന് കാണണം. നിക്കി നിക്കി, ഞാൻ ആദ്യം തമ്പുരാട്ടി ചെന്ന് കണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന വിവരം അറിയിക്കട്ടെ. ആര് വന്നിരിക്കുന്നു തമ്പുരാട്ടിയോട് പറയേണ്ടത്? ധനഞ്ജയനോ? അതെ, ധനഞ്ജയൻ എന്നാണോ അവൻ പേര് പറഞ്ഞത്? ഓഹോ, അവൻ വീണ്ടും വന്നോ? ഇനി ഒരിക്കലും അവൻ ഇവിടെ കാലുകുത്തില്ലെന്ന് കരുതിയതാ. എന്നിട്ടൊരു ഒഴിയാബാധ കണക്കെ അവൻ വീണ്ടും ഇവിടേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അവനൊരു ശല്യക്കാരനാണെങ്കിൽ അവന്റെ ശല്യം ഞാൻ ഒറ്റയടിക്ക് തീർത്തേക്കാം. എന്താ വേണോ? വേണ്ട, തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൻ വന്നത് കുഴപ്പമുണ്ടാക്കാനായിരിക്കില്ല. പിന്നെ? അതാണ് എനിക്കറിയേണ്ടത്. വർഷങ്ങൾക്ക് മുൻപേ കെട്ടിയ പെണ്ണിനെയും കൊണ്ട് രാജ്ക്ക് രാമാനൻ നാടുവിട്ടു പോയവൻ, അതും ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് കരുതിയവൻ ഇപ്പൊ തിരികെ വന്നിരിക്കുന്നു. എന്തിന്? അത് ഞാൻ ചോദിച്ചില്ല. അത് ചോദിക്കാൻ നിനക്കധികാരമില്ല. തലയുള്ളപ്പോ വാലാടണ്ട. ബാല്യക്കാരൻ സ്വന്തം സ്ഥാനം മറന്ന് പെരുമാറണ്ട. മനസ്സിലായോ? വർഷങ്ങൾക്ക് ശേഷം അവൻ തിരികെ വന്നിരിക്കുന്നു. എന്തിന്? അവനോടൊപ്പം അവളും ഉണ്ടോ? ആ ഓരുംപെട്ടവൾ പേരറിയില്ല, പക്ഷെ അയാളോടൊപ്പം ഒരു സ്ത്രീയും ഉണ്ട്. എങ്കിൽ അവൾ തന്നെ, ആ രുക്മിണി. അല്ല, നമ്മൾ എന്തിനാ ഭിക്ഷക്കാരെ പോലെ നമ്മുടെ സ്വന്തം വീടിന്റെ വാതുക്ക നിൽക്കുന്നത്? അല്ല, അമ്മായി. അങ്ങയുടെ അമ്മായി അല്ലേ? അങ്ങേക്ക് അവരെ കാണണമെങ്കിൽ അവരുടെ ബാല്യക്കാരന്റെ അനുമതിയുടെ ആവശ്യമുണ്ടോ? അങ്ങയുടെ അമ്മായിയാണ് അവർ. നമുക്ക് അകത്തേക്ക് പോയി അവരെ കാണാം, അനുഗ്രഹവും വാങ്ങാം. വരൂ. നിക്കവിടെ. അമ്മായി, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ധനജനാ. അറിയാം, നിന്നെ മാത്രമല്ല ഇവളെയും എനിക്കറിയാം, വളരെ നന്നായി അറിയാം. ഞാൻ പറഞ്ഞില്ലേ അമ്മായിക്ക് നല്ല ഓർമ്മയുണ്ടാവുന്ന? നിങ്ങളെ മറക്കാൻ എനിക്കാവില്ലല്ലോ. നീയും പിന്നെ നിന്റെ ഈ താണജാതിക്കാരിയും കൂടി തകർത്തത് എന്റെ ജീവിതമല്ലേ. നീയും പിന്നെ നിന്റെ ഈ താണജാതിക്കാരിയും കൂടി തകർത്തത് എന്റെ ജീവിതമല്ലേ. നിങ്ങളുടെ പ്രണയവും ഒളിച്ചോട്ടവും നഷ്ടപ്പെടുത്തിയത് ഞങ്ങളുടെ സമാധാനമാ. എന്നും പുഞ്ചിരിയോടെ മാത്രം ഞാൻ കണ്ടിരുന്ന അദ്ദേഹം തീർത്തും അസ്വസ്ഥനായി മാറി. എന്റെ സാമീപ്യത്തിൽ മാത്രം അദ്ദേഹം സന്തോഷം അഭിനയിക്കുകയായിരുന്നു. പിന്നെ നാട്ടുകാർ, അവർ ഞങ്ങളെ ഒറ്റപ്പെടുത്തി. സമുദായത്തിൽ ഞങ്ങൾക്കുള്ള സ്ഥാനമെല്ലാം നഷ്ടപ്പെട്ടു. ജീവിക്കാനുള്ള വഴികളെല്ലാം ഒന്നൊന്നായി അടഞ്ഞു. ഒടുവിൽ അദ്ദേഹവും എനിക്ക് നഷ്ടപ്പെട്ടു. നിനക്കൊരു കുടുംബം ഉണ്ടായപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതം, എൻ്റെ സർവസ്വമാ. ഞങ്ങൾ നിങ്ങളത് രോഗിച്ചെന്നോ? എപ്പോ? നീ നീചജാതിക്കാരിയെ പ്രണയിച്ചതിനെ അനുകൂലിച്ച ഒരേ ഒരാൾ നിന്റെ അമ്മാവനായിരുന്നു. സ്ഥാനം കൊണ്ട് നിന്റെ അമ്മാവനായിരുന്നെങ്കിലും പ്രായം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഏറെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതെ, ഞാൻ എന്റെ രുക്മിയെ പ്രേമിക്കുന്നറിഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അമ്മാവൻ തന്നെയാ.
അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഒന്നിക്കുമായിരുന്നില്ല. അന്ന് ചെയ്ത ആ ഒരു തെറ്റിന്റെ ഫലമോ നിന്റെ അമ്മാവൻ അനുഭവിച്ചത്. നീചജാതിക്കാരിയുമായി ബന്ധം സ്ഥാപിച്ച് നീ ഇവളോടൊപ്പം പോയി സ്വന്തം ജീവിതം ആർഭാടമായി നയിച്ചപ്പോ ഇവിടെ നാട്ടുകാരുടെ ആട്ടും തുപ്പ് സഹിച്ച് ജീവിക്കാൻ ഒരു വഴിയും കാണാതെ വീർപ്പുമുട്ടുകയായിരുന്നു നിന്റെ അമ്മാവൻ. അതറിയോ നിനക്ക്? ഈ കഥകളൊക്കെ ഞാൻ അറിഞ്ഞത് ഏറെ വൈകിയാണ്. അങ്ങനെയെങ്കിൽ നിന്റെ അമ്മാവൻ ദുരിതം അനുഭവിച്ച് മരിച്ച കഥയും നീ അറിഞ്ഞിരിക്കുമല്ലോ. എന്നിട്ടും നീ ഇവിടെ വന്നില്ല. എന്റെ അവസ്ഥ എന്താണെന്ന് തിരക്കിയില്ല. ഞാനിവിടെ ഉണ്ടോ അതോ ചത്തൊടുങ്ങുമെന്ന് പോലും അന്വേഷിച്ചില്ല. അല്ല, ഈ മൂദേവി നിന്നെ അതിനനുവദിച്ചിട്ടുണ്ടാവില്ല. അയ്യോ, അങ്ങനെ പറയരുത് അമ്മായി. അമ്മാവിന്റെ ദുരന്ത കഥ അറിഞ്ഞത് തന്നെ ഈ അടുത്ത കാലത്താ. അപ്പോ അമ്മായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകൾ എന്തുമാത്രം രൂക്ഷമാണെന്ന് ഞങ്ങൾ ഊഹിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ വിറ്റുപെറുക്കി ഞങ്ങൾ ഇവിടേക്ക് തിരികെ പുറപ്പെടുകയായിരുന്നു. എന്തിന്? എന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനോ? ചവിട്ടി പുറത്താക്കാനോ എന്തിന്? ഇത് നിന്റെ വീടാണല്ലോ. നിന്നെ സഹായിക്കാനായി ഇവിടെ വന്ന് താമസിച്ചവരാണല്ലോ ഞാനും നിന്റെ അമ്മാവനും. ഞങ്ങളെ കൊണ്ടുള്ള ആവശ്യം ഇനി നിനക്കില്ലാത്തത് കൊണ്ടും നിന്റെ അമ്മാവൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടും നിനക്ക് ഇവിടെ നിന്ന് എന്നെ പുറത്താക്കാലോ. അമ്മായി എന്ത് അസംബന്ധമായി പറയുന്നേ? ഇനി ശിഷ്ടമുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കൊരുമിച്ച് സന്തോഷമായിട്ട് കഴിയാന്ന് കരുതിയല്ലേ ഞങ്ങൾ ഇവിടേക്ക് വന്നത്? ഒന്നിച്ചു കഴിയാനോ ഇവിടെയോ? അതും നിന്റെ ഒപ്പം. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ഇത് എന്റെ ഭർത്താവിന്റെ വീടല്ലേ? സ്വാഭാവികമായി ഞാൻ താമസിക്കേണ്ടത് ഇവിടെ ഈ വീട്ടിലല്ലേ? അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ച പോരല്ലോ. എന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് മറ്റാരുടെ അനുവാദമാണ് വേണ്ടത്? എന്റെ അനുവാദം വേണം. കുലമഹിമയില്ലാത്ത മൂദേവിയായ നിന്റെ കൂടെ ഒന്നിച്ച് ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കാൻ എനിക്ക് മനസ്സില്ല. എങ്കിലമ്മായിക്ക് പുറകുവശത്തെ ചായപ്പിൽ താമസിക്കാം. വർഷങ്ങളായി ഞാൻ താമസിക്കുന്ന വീടായത് എന്റേതെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച വീട്. എന്റെ ഭർത്താവിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല. വർഷങ്ങളായി ഞാൻ താമസിക്കുന്ന വീടായത് എന്റേതെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച വീട്. എന്റെ ഭർത്താവിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല. ഇവിടെ നിന്ന് എന്റെ ജഡം മാത്രമേ പുറത്തു പോവുള്ളൂ. മതി, അർത്ഥമില്ലാത്ത ഈ വായത്താരി നമുക്കിവിടെ നിർത്താം. തുടങ്ങിയത് നിന്റെ പെണ്ണാ, ഞാനല്ല. ഞാൻ എന്ത് പറഞ്ഞെന്നാ? രുക്മിണിയുടെ വായ അടയ്ക്കാനാ പറഞ്ഞത്. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മായി പറയേ. നിനക്കിവിടെ താമസിക്കാം, കാരണം ഇത് നിന്റെ വീടാ. നീ എന്റെ മരുമകന, മാത്രമല്ല നീ ഒരു ഉന്നത കുലജാതന. പക്ഷെ ഇവൾ കുലമഹിമയില്ലാത്തവൾ. ഇവൾക്കിവിടെ സ്ഥാനമില്ല. ഇവളുടെ സ്ഥാനം വാസ്തവത്തിൽ പടിക്ക് പുറത്താ. എന്നാലും നിന്റെ ഭാര്യയാണെന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഇവളെ ആ ചായപ്പിൽ തങ്ങാൻ ഞാൻ അനുവദിക്കാം. അങ്ങനെ നമുക്ക് തൽക്കാലം ചായപ്പിലേക്ക് മാറാം, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിന്റെ ഭക്ഷണം ഇന്ന് മുതൽ എന്നോടൊപ്പമായിരിക്കും. അപ്പോ രുക്മിണി? ഇവൾക്കുള്ളത് ശംഭു അവിടെ എത്തിക്കും. രുക്മിണി വാ. ഇപ്പോഴെന്തായി? ഈ നാട്ടിൽ എന്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? തമ്പുരാന്റെ ഭാര്യയാകാനുള്ള യോഗം സിദ്ധിച്ച ഈ എനിക്ക്
സ്വന്തം പൈതൃകം മരണം വരെ നിലനിൽക്കുമെന്ന സത്യം തിരിച്ചറിഞ്ഞില്ല. വർഷം ഒന്നല്ല, പത്തല്ല, നൂറ് കഴിഞ്ഞാലും തന്റെ സ്ഥാനം ചായ്പിൽ തന്നെയായിരിക്കുമെന്ന പരമാർത്ഥം ഉൾക്കൊണ്ടില്ല. അങ്ങനെ കരുതി വിഷമിക്കരുത് രുക്മിണി. ഈ അപമാനമെല്ലാം താൽക്കാലികമാണെന്ന് കരുതി സമാധാനിക്കാം. മാറി നിന്ന് നാടകം കാണുന്നവർക്ക് അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അപമാനിക്കപ്പെട്ടതിന്റെ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. അമ്മായിയുടെ വാക്കുകൾ മുറിപ്പെടുത്തിയത് നിന്നെ മാത്രമല്ല എന്നെയും കൂടിയാ. അത് ഞാൻ വിശ്വസിക്കണോ? നിന്നൊരാൾ വേദനിപ്പിച്ചാ എനിക്കത് നോവില്ലാന്നാണോ നീ കരുതിയത്? എന്റെ സങ്കടം അങ്ങയുടെ സങ്കടമാണെന്ന് കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ ധാരണ ഇന്ന് മാറി. സ്വന്തം കുടുംബത്തിൽ സ്ഥാനം കിട്ടി, അംഗീകാരം കിട്ടി, പക്ഷെ ഞാൻ തീർത്തും അനാഥയായി.